ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോബസ്റ്റ് പഴം ഉപയോഗിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പഴമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ റോബസ്റ്റ് പഴം പെട്ടെന്ന് ഇരുന്ന് പഴുത്തു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചെയ്യണം കേട്ടോ. ഒരു നമ്മൾ വേടിച്ചിട്ട് വന്ന ഉടനെ യൂസ് ചെയ്യുന്നതാണ് ഇത് നല്ലത്. എപ്പോഴും ഒരു ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഇത് പല ഭാഗങ്ങളും ഇങ്ങനെ നല്ലതുപോലെ പഴുത്തങ്ങനെ ചീഞ്ഞ് വരും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ആയിപ്പോയി. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളതും കൂടി ഇതേ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് വേണം. അപ്പോൾ ആദ്യം ഒരു മിക്സി എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം ശർക്കര നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അരയ്ക്കരുത്, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പൾസ് മോഡലിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് സോഫ്റ്റ് ശർക്കര ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടയുള്ള ശർക്കര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തോളൂ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പാനിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ നന്നായി മെൽറ്റായി കഴിഞ്ഞ് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴം സാധാരണ നേന്ത്രപ്പഴം പോലെയൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വാടുന്നതാണ്. വാടി അടിയിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേ കണ്ടല്ലേ, ഇത് പഴത്തിൻ്റെ അടിവശം പാനിൽ ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഉടഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ പഴവും ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇനി നമ്മളിതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി അടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിമും ഇപ്പം തന്നെ ഓഫ് ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തേ ഉള്ളൂ പഴം. ഇനി ഈ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വീണ്ടും തീ കത്തിക്കുകയാണെങ്കിൽ ഇതിലെ ശർക്കരയൊക്കെ അരിഞ്ഞു ഭയങ്കര വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നിർത്തണം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പിന്നെ അവർ ഫ്രൂട്ട്സൊക്കെ നമ്മളതുപോലെ വെച്ചിരുന്നാലൊന്നും അന്ന് കഴിക്കില്ല. പക്ഷെ നമ്മളതുകൊണ്ട് ഇതുപോലെ ചെറിയ ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അതുപോലെ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മുതിർന്ന ആളുകൾക്കും ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടാനായിട്ട് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴം കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ. നമ്മൾ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്നത് തന്നെയാണിത്. റോബസ്റ്റ് പഴം വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ട്. സാധാരണ പഴം കഴിക്കുന്നതിനേക്കാളും രുചികരമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.